ഗസയിലെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച രേഖ യുദ്ധകാല ക്യാബിനറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. യുദ്ധാനന്തര ഗസയിൽ ഇസ്രായേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള പാവ ഭരണകൂടത്തെ നിയമിക്കാനുള്ള പദ്ധതിയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗസയിലെ സ്ഥലങ്ങളെല്ലാം ബഫർ സോൺ ആക്കി മാറ്റുമെന്നും ഇവിടെ ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ഹമാസിന് ശേഷമുള്ള ഒരു ദിവസം എന്ന തലക്കെട്ടോടെ യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈജിപ്ത് ഗസ അതിർത്തി അടക്കും. ഗസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും. ഹമാസിന് പകരം ഈ ഓഫീസുകളായിരിക്കും പിന്നീട് ഗസയുടെ ഭരണം നടത്തുക. ഹമാസുമായി ബന്ധമുള്ള ആർക്കും ഇതിൽ പങ്കാളിത്തം ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷികളെയും സർക്കാർ സംവിധാനങ്ങളെയും ഉൾപ്പെടെ ഹമാസിനെ പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ അധിനിവേശ സേന ഗസയിൽ യുദ്ധം തുടരുമെന്നും യുദ്ധാനന്തരം ഗസ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാവുമെന്നും ഇതിൽ പറയുന്നുണ്ട്. വർഷങ്ങളായി ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഏജൻസിയായ UNRWA പിരിച്ചുവിട്ട് പകരം മറ്റൊരു അന്താരാഷ്ട്ര സംഘടനയെ കൊണ്ടുവരുമെന്നും പദ്ധതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കില്ല. ദ്വിരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയതാണ്. 29,000 പേരാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേരെ കാണാതായി. ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. നിരവധി പേർക്ക് ഓരോ ദിവസവും പരിക്കേൽക്കുന്നുണ്ട്. ഗസ മുനമ്പ് മരണമേഖലയായി മാറിയെന്നും ഗസ മുനമ്പിന്റെ ഭൂരിപക്ഷവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ലോകാരോഗ്യ സംഘടനാ മേധാവിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.